സ്നേഹമുള്ളവരെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ തയ്യാറാക്കുന്ന അഞ്ചാമത്തെ വീഡിയോ ആണിത്. HSTA യുടെ ഇലക്ഷൻ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടങ്ങിയ 20 ഗ്രൂപ്പുകളിലെ ഏകദേശം 5000 അംഗങ്ങളിൽ നിന്നുമായി വരുന്ന സംശയങ്ങളും മറ്റുമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഏതെങ്കിലും പുസ്തകത്തിലോ അല്ലെങ്കിൽ നമുക്ക് അച്ചടിച്ച് തന്നിട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഹാൻഡ് ബുക്കിലോ ഒന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. ഒരു 10 പ്രാവശ്യത്തോളം പ്രിസൈഡിംഗ് ഓഫീസറായി ഡ്യൂട്ടി ചെയ്തതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതൊക്കെ നോക്കി നമ്മൾ കാര്യങ്ങൾ കൃത്യമായി അറേഞ്ച് ചെയ്യേണ്ടതാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പോളിംഗ് ടീം 5 ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു ടീമായിരിക്കും ഓരോ പോളിംഗ് ബൂത്തിലേക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ടീമിൽ എങ്ങനെ നമുക്ക് ഡ്യൂട്ടികൾ വിഭജിച്ച് കൊടുക്കാം, എന്നൊക്കെ കാര്യങ്ങൾ ആർക്കൊക്കെ കൊടുക്കാം, ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഹാൻഡ് ബുക്കിൽ കൃത്യമായിട്ട് ഓരോ പോളിംഗ് ഓഫീസേഴ്സ് ചെയ്യേണ്ട ഡ്യൂട്ടികൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസറാണ്, ആ ഏരിയയുടെ സുപ്പീരിയർ പവറുള്ള ആൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നമുക്ക് ഡ്യൂട്ടീസ് റീഅറേഞ്ച് ചെയ്യാമെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. നമ്മുടെ സൗകര്യത്തിനായിട്ടുള്ളൊരു ഡ്യൂട്ടി അറേഞ്ച്മെൻ്റ് ആണ് നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന് അവരുടെ ഡ്യൂട്ടിക്കനുസരിച്ച് അനുയോജ്യമായ രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. പല ദിക്കിൽ നിന്ന് ഒരു ദിവസം ഒത്തുചേരുന്ന 5 പേര് 2 ദിവസം ഒരുമിച്ച് ജോലി ചെയ്ത് വളരെ നല്ല രീതിയിൽ ഇലക്ഷൻ പ്രോസസ്സ് നടത്തുന്നു. ഇതാണ് നമ്മുടെ പോളിംഗ് ടീം നടത്തുന്ന പ്രധാന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഓരോരോ പോളിംഗ് ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള ഓരോരുത്തർക്കുമായി വീതിച്ചു കൊടുക്കാമെന്ന് നോക്കാം. ഒരിക്കലും നിങ്ങളാരും എല്ലാവരും ഇത് ഫോളോ ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയോ നിർബന്ധപ്പെടുകയില്ല. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് രീതിയിൽ വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. എന്നാലും ഞാൻ കണ്ടുവരുന്ന എളുപ്പമാണെന്ന് തോന്നുന്ന ഒരു മെത്തേഡാണ് പറയുന്നത്. ഒരുപാട് പ്രാവശ്യം പോയവർക്കൊക്കെ ഇത് ഈ വീഡിയോ ഒന്നും കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ആദ്യമായോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറഞ്ഞവരുദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തുടർന്ന് കാണാം. ആദ്യമായി നമുക്ക് പ്രിസൈഡിംഗ് ഓഫീസർക്ക് എന്തെല്ലാം കാര്യങ്ങൾ വോട്ടെടുപ്പിന് മുൻപ് ചെയ്യാനായി സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ടീം ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിസൈഡിംഗ് ഓഫീസറെ സംബന്ധിച്ച് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള ഓരോരുത്തരെയും അറിയുക എന്നതാണ്. ഓരോരുത്തരുടെയും സ്ട്രെങ്ത്ത് വീക്ക്നെസ്സൊക്കെ പ്രിസൈഡിംഗ് ഓഫീസർ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് കീ ആയിട്ടുള്ള പൊസിഷൻസിൽ ഇരുത്താൻ യോഗ്യരായവർ ആരൊക്കെയെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ കളക്ഷൻ സെൻറ്ററിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. നമുക്ക് ബസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ സാധനങ്ങൾ എത്തിച്ചു തരുന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ വെച്ച് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നേരിട്ട് പോളിംഗ് സ്റ്റേഷനിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ ചെന്ന ഉടൻ തന്നെ നമ്മുടെ 2 ദിവസത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെയും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ചെന്ന വഴിക്ക് നമ്മൾ ഫോമുകൾ എഴുതാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇരുന്ന് രാത്രിയാവുമ്പോഴും ചിലപ്പോൾ നമ്മൾ ഇതിനേക്കും പറ്റിയിട്ട് ആലോചിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിസൈഡിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ തന്നെ ചെന്ന വഴിക്ക് ഈ ഭക്ഷണത്തിനുള്ള അറേഞ്ച്മെൻറ്റുകളും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെയും ചെക്ക് ചെയ്യണം. ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ അവരെവിടെയാണ് താമസിക്കുന്നതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനായിട്ട് സെപ്പറേറ്റ് സ്ഥലങ്ങളോ റൂമുകളോ ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കേണ്ടതാണ്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ചെക്ക് ചെയ്യലാണ്. ജസ്റ്റ് നമ്മളതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നമ്മൾ മോക്ക് പോൾ പോലെ നമ്മൾ പോളിംഗ് ഓഫീഷ്യൽസ് മാത്രം ഇരുന്നിട്ട് നമ്മൾ ആ ഒരു മെഷീൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. തലേ ദിവസം അധികം വോട്ടൊന്നും ചെയ്ത് നോക്കണ്ട, അതിൻ്റെ ബാറ്ററി ഒക്കെ ചിലപ്പോൾ കപ്പാസിറ്റി കുറയും. അപ്പോൾ അതുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊരു ബോധ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മുടെ മോക്ക് പോളൊക്കെ നമുക്ക് നടത്താനായിട്ട് പറ്റും, ആക്ച്വൽ പോളിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫോംസിൻ്റെയും ഹെഡർ സെക്ഷൻ, നമുക്കതിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേര്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേര്, അതിൻ്റെ നമ്പർ സഹിതം നമ്മുടെ ഡിസ്റ്റിങ്ഷൻ മാർക്കിലുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഇലക്ടർ റോളിലുണ്ടായിരിക്കും. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പരമാവധി കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് പല ഫോമുകളിലും ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പ്രത്യേകിച്ച് ചില കാറ്റഗറികളിൽ ആരും ഇല്ലെങ്കിൽ നമുക്ക് ചില ഫോമുകളിൽ നിൽ എന്നെഴുതി വെറുതെ പ്രിസൈഡിംഗ് ഓഫീസർ സൈൻ ചെയ്താൽ മതി. അങ്ങനെയുള്ള കവറുകൾ നമുക്ക് വേണമെങ്കിൽ തലേ ദിവസം തയ്യാറാക്കി വയ്ക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ചാലഞ്ച്ഡ് വോട്ട്സ്, ടെൻഡേഡ് വോട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊന്നും വരില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു നിൽ എന്നെഴുതി ഒരു കടലാസിൽ എഴുതിയിട്ട് അതിൽ നമുക്ക് ഒപ്പുവെച്ച് ആ കടല ആ കവറിലിടാം. അതോടൊപ്പം തന്നെ നമുക്ക് ആ കവറിൽ വയ്ക്കേണ്ട ആക്ച്വൽ ഫോമുകളും നമുക്ക് ആ കവറിൽ തന്നെ വയ്ക്കാം.
ഇനി ഇൻ കേസ് ആരെങ്കിലും വരാണെങ്കിൽ നമുക്ക് ആ ഫോമുകൾ എടുത്ത് ഫിൽ ചെയ്ത് അതിലിടാം, അന്നില്ലെന്ന് എഴുതിയിട്ടുള്ള കടലാസ് കീറി കളയാം. ഇനി ഈ കാറ്റഗറിയിൽ ഒന്നും ആരും വന്നില്ലെങ്കിൽ നമുക്ക് ആ ഫോമുകൾ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ കവറുകൾ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്ക് തലേദിവസം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി എല്ലാ ഫോമുകളും നമുക്ക് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കവറുകളിൽ ഇട്ട് വെക്കണം. അതുപോലെ തന്നെ 5 പാക്കറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, ആ കവറുകൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാക്കറ്റുകളിലും നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെയും പാക്ക് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. പോളിംഗ് ഏജൻസ് അവരുടെ അപ്പോയിൻമെൻ്റ് ഓർഡറും കൊണ്ടുവരും. പോളിംഗ് ഏജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ അപ്പോയിൻമെൻ്റ് ലെറ്റേഴ്സ് സ്വീകരിച്ച് നമ്മൾ അവർക്ക് വേണ്ട പാസ്സുകൾ ഇഷ്യൂ ചെയ്യണം. ഇനി പോളിംഗിൻ്റെ അന്ന് രാവിലെയാണ് നമ്മൾ മോക്ക് പോൾ നടത്തേണ്ടത്. അപ്പോൾ പോളിംഗ് ഏജൻസിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവരെത്തിച്ചേർന്നില്ലെങ്കിൽ 6 മണിക്ക് നമ്മളത് ആരംഭിക്കണം. എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരു വോട്ടെങ്കിലും വരാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ മോക്ക് പോള് കണ്ടക്ട് ചെയ്യേണ്ടത്. ഇനി അതിനെല്ലാം ശേഷം നമ്മൾ അതിൻ്റെ റിസൾട്ടെല്ലാം അവർക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൺട്രോൾ യൂണിറ്റിൽ ക്ലിയർ ബട്ടൺ ഞെക്കിയിട്ട് ഇതുവരെ പോൾ ചെയ്ത എല്ലാ വോട്ടുകളും ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ മെഷീൻ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആക്ച്വൽ പോളിന് വേണ്ടിയിട്ട് നമ്മുടെ മെഷീൻസ് സീൽ ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രിസൈഡിംഗ് ഓഫീസർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തതായിട്ട് ആക്ച്വൽ പോളിൻ്റെ സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. നമുക്ക് ഡിക്ലറേഷൻസ്, നമ്മൾ ആദ്യം പോൾ തുടങ്ങുന്ന സമയത്തേക്ക് ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ടാവും. ഡിക്ലറേഷനിൽ നമുക്ക് ഏജൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സീലുകളുടെ ഡീറ്റെയിൽസ് സൂക്ഷിക്കുന്ന പേപ്പർ സീൽ അക്കൗണ്ട് ഉണ്ട്, അത് നമുക്ക് ഏജൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത സീലുകളൊക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കവറുകളിൽ C1, C2, C3 പാക്കറ്റ് 3 വയ്ക്കുന്ന C1, C2, C3 നമുക്ക് ഇട്ട് അത് വേണമെങ്കിൽ അടച്ചു വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് പാക്കറ്റ് 2 C2 അതർ കോപ്പീസ് ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ്, അതുപോലെ തന്നെ C3 അപ്പോയിൻമെൻറ്റ് ലെറ്റേഴ്സ് ഓഫ് പോളിംഗ് ഏജൻറ്സ്, അതുപോലെ C5 EDC ആണ് ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ആണ് അതിൽ ചോദിക്കുന്നത്. നമുക്ക് ഈ ഇലക്ഷനിൽ അത് സാധ്യത കുറവാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു നിൽ എന്നുള്ളൊരു കവർ എഴുതി ഒരു കടലാസിൽ എഴുതി നമുക്ക് വേണമെങ്കിൽ ഇടാം. ഇതൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി നമുക്ക് തയ്യാറാക്കണം. എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ചാലഞ്ചർ വോട്ടായിട്ടോ അല്ലെങ്കിൽ ടെൻഡേഡ് വോട്ടോ അല്ലെങ്കിൽ ബ്ലൈൻഡ് ആൻഡ് ഇൻഫേം വോട്ടേഴ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെയും വരാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെയും പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനെ ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മോണിറ്റർ ആൻഡ് കൺട്രോൾ ദ പേസ് ഓഫ് വോട്ടിംഗ്. അതായത് നമ്മൾ ആ ഇലക്ഷൻ പ്രോസസ്സ് നോക്കി കണ്ടുകൊണ്ട് നമ്മുടെ ഇലക്ഷൻ്റെ അല്ലെങ്കിൽ ആളുകൾ വോട്ട് ചെയ്യുന്നതിൻ്റെ ആ സ്പീഡ് ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കണം. ചില കേസിൽ നമുക്ക് ഒരുപാട് വോട്ടേഴ്സ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സ്പീഡ് കൂട്ടേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ചില ആളുകൾ സ്പീഡിൽ ചെയ്യുമ്പോൾ, നമ്മുടെ പോളിംഗ് ഒഫീഷ്യൽസ് സ്പീഡിൽ ചെയ്യുമ്പോൾ തെറ്റിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ആ പോളിംഗിൻ്റെ സ്പീഡൊന്ന് കുറയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് അതൊന്ന് ആ സമയത്ത് നമ്മൾ മോണിറ്റർ ചെയ്ത് പെട്ടെന്ന് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ചില ഡ്യൂട്ടീസ് നമുക്ക് ഷഫിൾ ചെയ്യേണ്ടതായിട്ട് വരാം. എക്സാമ്പിളായിട്ട് നമ്മുടെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണ് നമ്മുടെ മാർക്ക്ഡ് കോപ്പി നോക്കിയിട്ട് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഈ ഫസ്റ്റ് പോളിംഗ് ഓഫീസറിന് എന്തെങ്കിലും കണ്ണിന് ബുദ്ധിമുട്ടുള്ള ആളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കാരണം ആൾക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി ഇരുത്താവുന്നതാണ്. കുറച്ച് സമയത്തേക്ക് ആൾക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഈ രീതിയിൽ നമ്മൾ ചില അറേഞ്ച്മെൻറ്റ്സൊക്കെയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നോർമൽ പേസിൽ നമ്മുടെ ഇലക്ഷൻ നടന്നു കിട്ടും. ഇനി ഇലക്ഷന് ശേഷം പ്രിസൈഡിംഗ് ഓഫീസർ നമ്മുടെ കൺട്രോൾ യൂണിറ്റിൻ്റെ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്യണം കൺട്രോൾ യൂണിറ്റ്. അതിനുശേഷം കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റുകളും നമ്മൾ അതിൻ്റെ കേസുകളിൽ ഇട്ട് അത് അഡ്രസ് ടാഗ് ഇട്ട് സീൽ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഫോമുകളും നമ്മൾ ഫിൽ ചെയ്ത് അവസാനിപ്പിക്കണം. ഇനി ഇതെല്ലാം നമ്മൾ കവറുകളിലാക്കിയിട്ട് ഓരോ കവറിലും കറക്റ്റായിട്ടുള്ള ഫോമുകൾ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സീൽ ചെയ്യേണ്ട കാര്യങ്ങൾ സീൽ ചെയ്യണം, ഒട്ടിക്കേണ്ട കാര്യങ്ങൾ ഒട്ടിക്കണം. നമ്മുടെ 21A ഫോമിൻ്റെ കോപ്പീസ് നമ്മുടെ പോളിംഗ് ഏജൻസിന് ആവശ്യമുണ്ട്. അവർക്ക് അത് ആവശ്യമായിട്ടുള്ള കോപ്പീസ് കൊടുക്കണം. നമുക്ക് അവിടെ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കോപ്പീസ് നമ്മൾ തയ്യാറാക്കി കയ്യിൽ വയ്ക്കണം. നമ്മൾ ഈ മെറ്റീരിയൽസ് എല്ലാം അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് അവർ റിസീവ് ചെയ്തു തന്നിട്ടൊരു സർട്ടിഫിക്കറ്റ് തരും N22. അത് നമ്മൾ 2 കോപ്പി തയ്യാറാക്കണം. ഒരു കോപ്പി അവർക്ക് അവർ വാങ്ങിച്ചു വയ്ക്കും, ഒരു കോപ്പി അവർ സ്വീകരിച്ചു തന്നിട്ട് നമുക്ക് തിരിച്ചു തരുന്ന നമ്മുടെ കയ്യിൽ വയ്ക്കേണ്ട ഒരു രേഖയാണ്. അപ്പോൾ അത് നമ്മൾ തയ്യാറാക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഇലക്ഷന് ശേഷം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്തതായിട്ട് ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണ്. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ നമുക്കറിയാം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന ആളാണ് ഇലക്ഷനിൽ.
അതാണ് നമ്മുടെ മാർക്കഡ് കോപ്പി നോക്കിയിട്ട് ആളുകൾ ഐഡന്റിഫൈജിങ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷന് മുമ്പ് തന്നെ ആൾ ആ മാർക്കഡ് കോപ്പി കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം, എല്ലാ പേജസ് ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ മാർക്കഡ് കോപ്പിയും അതർ കോപ്പീസും തമ്മിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല എന്ന് ആൾ ചെക്ക് ചെയ്യണം. ആൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് 50 നമ്പർ അല്ലെങ്കിൽ 100 നമ്പർ ആവുന്നിടത്ത് ഓരോ ഫ്ലാപ്പുകൾ വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഒരാളുടെ നമ്പർ ഒരു വോട്ടേഴ്സ് സ്ലിപ്പ് പുറമേ നിന്ന് കൊണ്ടുവരുന്ന ഒരു സ്ലിപ്പിൽ നോക്കിയിട്ട് നമ്പർ വിളിക്കുന്ന നേരത്ത് നമുക്ക് പെട്ടെന്ന് ആ ഫ്ലാപ്പ് നോക്കിയിട്ട് അവിടെ മുതലുള്ള 500 അല്ലെങ്കിൽ 100 ഫ്ലാപ്പുകൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ 325 എന്ന് പറയുന്ന ഒരു നമ്പറാണ് പറയണതെങ്കിൽ നമുക്ക് ആ 300 ഫ്ലാപ്പിൻ്റെ അവിടെ നിന്നുള്ള പേജ് തുറന്ന് പെട്ടെന്ന് ആ 25 നമ്പേഴ്സ് മാറ്റി നമുക്ക് ആളെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയും തലേദിവസം അവർക്ക് ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസറെ ഫോംസ് ഫില്ല് ചെയ്യാനായിട്ട് സഹായിക്കാവുന്നതാണ്. ഇനി ആക്ച്വൽ പോളിൻ്റെ സമയത്ത് വോട്ടേഴ്സ് ഐ ഡി, ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫുമായിട്ടാണ് വോട്ടർ വരിക. അത് വെച്ചിട്ട് ആളെ ഐഡൻറ്റിഫൈ ചെയ്യണം, നമ്മുടെ മാർക്കഡ് കോപ്പിയിൽ ആവശ്യമായിട്ടുള്ള മാർക്കിങ്ങുകൾ നടത്തണം. അതോടൊപ്പം തന്നെ ആളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആളുടെ സീരിയൽ നമ്പറും പേരും ഉറക്കെ പറയണം, ഏജൻറ്റുമാർക്ക് കൂടി ക്ലിയർ ആവുന്ന രീതിയിൽ പറയണം. ഇവരിത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഇത് പറയുമ്പോഴാണ് സെക്കൻഡ് പോളിംഗ് ഓഫീസർ ആളുടെ വോട്ടേഴ്സ് രജിസ്റ്ററിൽ അത് എഴുതുന്നത്. അതുപോലെ തന്നെ വോട്ടേഴ്സ് സ്ലിപ്പിൽ ആളുടെ സീരിയൽ നമ്പർ എഴുതണം. ഇത്തരം കാര്യങ്ങളൊക്കെയും ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരാളുടെ പേര് കട്ട് ചെയ്ത് കളയണം. നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്ന് റൈറ്റ് ടോപ്പിലേക്കാണ് വരയ്ക്കേണ്ടത്. ഇനി അതൊരു സ്ത്രീയാണെങ്കിൽ സീരിയൽ നമ്പറിൻ്റെ അവിടെ സർക്കിൾ ചെയ്യണം. ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ സീരിയൽ നമ്പറിൻ്റെ അവിടെ ടി എന്നും കൂടി നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോൾ മാനേജറിൽ മെയിൽ വോട്ടേഴ്സിൻ്റെയും ഫീമെയിൽ വോട്ടേഴ്സിൻ്റെയും എണ്ണം അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും സാധാരണ ഉപയോഗിക്കാറുള്ളതാണ് 1000 വരെ 500 ആയിട്ടുള്ള രണ്ട് സെക്ഷനായിട്ട് മെയിൽസിനും ഫീമെയിൽസിനും വേണ്ടിയിട്ട് ഒരു പേപ്പർ നമ്മൾ പ്രിൻ്റ് ഔട്ട് കരുതിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു വോട്ടർ മെയിലാണെങ്കിൽ മെയിലിൻ്റെ അവിടെ ഒരു നമ്പർ കട്ട് ചെയ്യുക, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിലിൻ്റെ അവിടെ നമ്പർ കട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഏത് സമയം നോക്കിക്കഴിഞ്ഞാലും ടോട്ടൽ എത്ര വോട്ടേഴ്സ് ഉണ്ട്, അതിൽ മെയിൽ എത്ര, ഫീമെയിൽ എത്ര. ഇനി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു കോളം അതിൽ ഒരു 10 നമ്പറോ 20 നമ്പറോ മാറ്റി വയ്ക്കാം. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ എണ്ണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലഭിക്കും. പോളിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് ആ മാർക്കഡ് കോപ്പി ആദ്യ പാക്കറ്റിൽ വയ്ക്കുന്ന ആ ഫസ്റ്റ് കവറിൽ വെച്ച് സീൽ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രിസൈഡിംഗ് ഓഫീസറെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കാം, മറ്റ് സീലിങ്ങുകൾക്കും ഫോം ഫില്ല് ചെയ്യാനും അവസാനിപ്പിക്കാനൊക്കെ ആയിട്ട് സഹായിക്കാവുന്നതാണ്. നമ്മുടെ ഈ പോളിംഗ് ടീമിൽ ഒഫീഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം വർക്ക് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ഒരാൾ ചെയ്യേണ്ട വർക്കാണ് സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ. പ്രധാനമായും 3 കാര്യങ്ങളാണ് സെക്കൻഡ് പോളിംഗ് ഓഫീസർക്ക് വരുന്നത്. 21A വോട്ടേഴ്സ് രജിസ്റ്റർ. വോട്ടേഴ്സ് രജിസ്റ്ററിൽ ആൾക്ക് വരുന്ന ആളുകളുടെ സീരിയൽ നമ്പർ എഴുതി അവരെ കൊണ്ട് സൈൻ ചെയ്യിക്കണം. അതുപോലെ തന്നെ മായ്ക്കാനാവാത്ത മഷി കയ്യിൽ പതിപ്പിക്കണം. അതുപോലെ തന്നെ വോട്ടേഴ്സ് സ്ലിപ്പിൽ ആളുകളുടെ സീരിയൽ നമ്പർ എഴുതിയിട്ട് അത് ആളുകൾക്ക് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ വർക്കുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ 21A വോട്ടേഴ്സ് രജിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ എല്ലാ പേജിൻ്റെയും താഴെ പ്ലേസ് ആൻഡ് ഡേറ്റ് എഴുതുന്നതിനുള്ള കോളമുണ്ട്. അപ്പോൾ നമ്മുടെ പോള് നടക്കുന്ന ഡേറ്റ് അതുപോലെ തന്നെ ആ പ്രദേശത്തിൻ്റെ പേര് നമുക്ക് തലേദിവസം തന്നെ വേണമെങ്കിൽ ഫില്ല് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ മായ്ക്കാനാവാത്ത മഷി അതിൻ്റെ ഒരു കപ്പൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ കപ്പിൽ മണ്ണൊക്കെ ഇട്ട് അത് വീഴാത്ത രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് തലേദിവസം സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വോട്ടേഴ്സ് സ്ലിപ്പ്. ഈ 3rd ഈ വർക്ക് നമുക്ക് വളരെ സിമ്പിളാക്കാവുന്ന ഒരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വോട്ടേഴ്സ് സ്ലിപ്പ് ഒരു 1000 അടുത്താണ് നമുക്ക് തന്നിട്ടുണ്ടാവുക. നമ്മൾ തലേദിവസം ഇരുന്നിട്ട് അത് 50 ചെറിയ ചെറിയ കെട്ടുകളാക്കിയിട്ട് വെക്കാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാം. ഇനി ഈ 50 നമ്മൾ 1 to 50 ആദ്യത്തെ കെട്ടിൽ നമ്മൾ 1 to 50 നമ്പർ എഴുതുക, സീരിയൽ നമ്പർ എഴുതുക. രണ്ടാമത്തെ കെട്ടിൽ 51 to 100. അങ്ങനെ നമ്മൾ ഈ 1000 നമ്മൾ ഒരു 20 50 കെട്ടുകളാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ ഇവർക്ക് ജസ്റ്റ് ആ ഓരോ കെട്ട് അതിൻ്റെ ഓർഡറിലെടുത്തിട്ട് അവർക്ക് ആ വോട്ടറുടെ സീരിയൽ നമ്പർ മാത്രം അതിൽ എഴുതിയാൽ മതി. അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് 50 കഴിയുമ്പോൾ നമുക്ക് ഓരോ 50 വോട്ട് കഴിയുമ്പോഴും നമുക്ക് ടോട്ടൽ ബട്ടൺ ഞെക്കിയിട്ട് നമ്മുടെ വോട്ട് അതുവരെ ചെയ്തത് കറക്റ്റാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറൊരു ഗുണം കൂടി ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇലക്ഷൻ്റെ സ്പീഡ് പേസ് കുറച്ച് കൂട്ടേണ്ട അവസ്ഥ വരാണ്. ഒരുപാട് ആളുകൾ വരിയിലുണ്ട്, നമുക്ക് ഇപ്പോൾ നടക്കുന്ന പേസിൽ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുമെന്ന് തോന്നി, പെട്ടെന്ന് കുറച്ചൊന്ന് സ്പീഡ് കൂട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വോട്ടേഴ്സ് സ്ലിപ്പ് 50 ആക്കിയിട്ടുള്ള നമ്മൾ എഴുതുന്നതിൻ്റെ ആ ഒരു ചുമതല നമ്മൾ തൽക്കാലത്തേക്ക് കുറച്ച് നേരത്തേക്ക് തൊട്ടടുത്തിരിക്കുന്ന ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്ന തേർഡ് പോളിംഗ് ഓഫീസർക്ക് കൊടുക്കുന്നു.
അപ്പോൾ നമ്മൾ വോട്ടറുടെ കയ്യിൽ കൊടുത്ത് വോട്ടറുടെ കയ്യിൽ നിന്ന് തേർഡ് പോളിംഗ് ഓഫീസർ വാങ്ങിക്കുന്ന ഒരു രീതി മാറ്റി കുറച്ച് നേരത്തെ കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇവിടെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ നമ്പർ വിളിക്കുന്ന സമയത്ത് തേർഡ് പോളിംഗ് ഓഫീസർ ആ നമ്പർ കറസ്പോണ്ടിങ് ആ സീരിയൽ നമ്പറിൽ എഴുതിയിട്ട് ആൾ ജസ്റ്റ് അത് മറച്ചു വിളിക്കുന്നു. അങ്ങനെ ഈ 50 എണ്ണത്തിൻ്റെ കെട്ടുകൾ നമുക്ക് തേർഡ് പോളിംഗ് ഓഫീസർ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. ഇലക്ഷൻ്റെ സ്പീഡ് നമുക്ക് കുറച്ച് കൂട്ടാനായിട്ട് സാധിക്കും. ഇനി ഒന്നുകൂടി സ്പീഡ് കൂട്ടണമെങ്കിൽ ഒരു മെത്തേഡുള്ളതാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഇതിലിരുന്ന് ഏതെങ്കിലും ഒരു ഡ്യൂട്ടി ഈ സെക്കൻഡ് പോളിംഗ് ഓഫീസർ ചെയ്യുന്ന വോട്ടേഴ്സ് രജിസ്റ്ററിൽ എഴുതി സൈൻ ചെയ്യിക്കുന്നതോ അല്ലെങ്കിൽ ഇൻ്റലിജിബിൾ ലിങ്ക് ഇന്ത്യ എന്തെങ്കിലും ഒരു ഡ്യൂട്ടി നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസർ കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇലക്ഷൻ്റെ സമയത്ത് സെക്കൻഡ് പോളിംഗ് ഓഫീസർ ചെയ്യേണ്ട കാര്യങ്ങൾ 3 കാര്യങ്ങളാണ് ഒഫീഷ്യലായിട്ട് ആൾക്കുള്ള ഡ്യൂട്ടീസ്. ഒന്നാമത്തെ മഷി പതിപ്പിക്കലാണ് വിരലിൽ, അത് വിരലിൻ്റെ നഖത്തിൻ്റെ അവിടെ നിന്ന് മുതൽ മുകളിലേക്കാണ് മഷി പതിപ്പിക്കേണ്ടത്. ഇടത് കൈയിൻ്റെ ചൂണ്ടുവിരലിലാണ് മഷി പതിപ്പിക്കേണ്ടത്. അതുപോലെ അതോടൊപ്പം തന്നെ വോട്ടേഴ്സ് രജിസ്റ്ററിൽ വോട്ടറുടെ സീരിയൽ നമ്പർ എഴുതി വോട്ടറെ കൊണ്ട് സൈൻ ചെയ്യിക്കണം. സൈൻ ചെയ്യിക്കാൻ അറിയാത്ത ആളാണെങ്കിൽ നമ്മൾ സീൽ പാഡിൽ ആളുടെ തമ്പ് ഇംപ്രഷൻ എടുത്തിട്ട് അതാണ് നമ്മളവിടെ വെക്കേണ്ടത്. അതോടൊപ്പം തന്നെ വോട്ടേഴ്സ് സ്ലിപ്പിൽ നമുക്ക് അയാളുടെ സീരിയൽ നമ്പർ എഴുതിയിട്ട് അയാൾക്ക് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പോളിംഗിൻ്റെ ഇടയ്ക്ക് സെക്കൻഡ് പോളിംഗ് ഓഫീസർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി പോൾ കഴിഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഇയാൾ സെക്കൻഡ് പോളിംഗ് ഓഫീസർ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അയാൾ തന്നെ സീൽ ചെയ്യാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും. അയാൾക്ക് ഇൻ്റലിജിബിൾ ഇങ്ക് ആ കുപ്പി അടച്ചു വെച്ച് അതിൻ്റെ കപ്പോട് കൂടിയിട്ട് 3-ാമത്തെ പാക്കറ്റിലെ 6-ാമത്തെ കവറിലാണ് ഇടേണ്ടത്. അതാൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതർ മെറ്റീരിയൽസ് ഇൻ കവേഴ്സ്, ഈ അതർ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അതിൽ എയറോ ക്രോസ് മാർക്കുണ്ട്, മെറ്റൽ സീലുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണുള്ളത്. ഇതൊക്കെയും ഈ സെക്കൻഡ് പോളിംഗ് ഓഫീസർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 21A വോട്ടേഴ്സ് രജിസ്റ്റർ അവസാനിക്കുന്ന ഭാഗത്ത് പ്രിസൈഡിംഗ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിച്ചിട്ട് അത് അതിൻ്റെ കവറിലിട്ട് സീൽ ചെയ്യിക്കണം. അതുപോലെ തന്നെ അൺയൂസ്ഡ് വോട്ടേഴ്സ് സ്ലിപ്സ്, വോട്ടേഴ്സ് സ്ലിപ്പുകൾ യൂസ്ഡ് ആയിട്ടുള്ളതെല്ലാം തേർഡ് പോളിംഗ് ഓഫീസറുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. ബാക്കി വന്ന വോട്ടേഴ്സ് സ്ലിപ്പെല്ലാം ഈ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ കയ്യിലുണ്ടാവും. അത് 3-ാമത്തെ പാക്കറ്റിൽ 12-ാമത്തെ കവറിലാണ് ആൾ ഇട്ട് സീൽ ചെയ്യേണ്ടത്. അടുത്തതായി നമുക്ക് 3-ാമത്തെ പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടീസ് നോക്കാം. 3-ാമത്തെ പോളിംഗ് ഓഫീസർക്ക് ഇലക്ഷന് മുമ്പ് അല്ലെങ്കിൽ പോളിംഗിൻ്റെ തലേദിവസത്തേക്ക് നമുക്ക് എല്ലാ കവറുകളിലും ഫോമുകളിലേക്കും നമുക്ക് നമ്മുടെ ഡിസ്റ്റിങ്ഷൻ മാർക്ക് പതിപ്പിക്കാനായിട്ട് കൊടുക്കുക. ഒരു റൗണ്ട് സീലുണ്ട്, 4 നമ്പേഴ്സായിട്ടൊരു സീലുണ്ടായിരിക്കും. അത് നമുക്ക് പതിപ്പിക്കാനായിട്ട് അവർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ പോളിംഗ് സ്റ്റേഷന് പുറത്ത് നമ്മൾ പോളിംഗ് സ്റ്റേഷൻ്റെ ഏരിയയും അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിൻ്റെ വിവരങ്ങളും അടങ്ങിയ N7 N8 എന്ന് പറയുന്ന 2 വലിയ നോട്ടീസുകളുണ്ട്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് തേർഡ് പോളിംഗ് ഓഫീസറെയും അതുപോലെ തന്നെ നമ്മുടെ പോളിംഗ് അസിസ്റ്റൻറ്റിനെയും ഉപയോഗിക്കാവുന്നതാണ് തലേദിവസം. അതുപോലെ തന്നെ നമുക്ക് പ്രിസൈഡിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ ബൂത്ത് പോളിംഗ് സ്റ്റേഷൻ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എവിടൊക്കെ ഏജൻസി ഇരിക്കണം, എവിടൊക്കെ ഓഫീസേഴ്സ് ഇരിക്കണം, എവിടെ നമ്മൾ ബാലറ്റ് യൂണിറ്റുകൾ അറേഞ്ച് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തലേദിവസം അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഈ തേർഡ് പോളിംഗ് ഓഫീസറുടെ സഹായം തേടാവുന്നതാണ്. ഇനി ആക്ച്വലായിട്ട് പോൾ നടക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഈ വോട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പ് വാങ്ങിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് അവർക്കുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ 50 എണ്ണത്തിൻ്റെ കെട്ടാക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഓരോ 50 എണ്ണത്തിൻ്റെ കെട്ട് കഴിയുമ്പോഴും സെക്കൻഡ് പോളിംഗ് ഓഫീസർ തേർഡ് പോളിംഗ് ഓഫീസർക്ക് ഒരു വിവരം കൊടുക്കണം. അപ്പോൾ തേർഡ് പോളിംഗ് ഓഫീസർ ആ 50 എണ്ണം വീണ്ടും ബണ്ടിൽ ചെയ്ത് വെച്ച് നമ്മുടെ മെഷീനിലെ ടോട്ടൽ പ്രസ് ചെയ്തിട്ട് ടോട്ടൽ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ വോട്ടർ കയ്യിലത്തെ മഷി മാച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ വോട്ടറുടെ കയ്യിൽ നിന്ന് സ്ലിപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാലറ്റ് ബട്ടൺ ഇഷ്യൂ ചെയ്യണം. ഇനി വോട്ടർ കമ്പാർട്ട്മെൻറ്റിൽ കയറി കറക്റ്റായിട്ട് 3 വോട്ടുകളും പ്രസ് ചെയ്തു, ആ വലിയൊരു ബീപ്പ് സൗണ്ട് വരുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് തേർഡ് പോളിംഗ് ഓഫീസറാണ്. വളരെ കീ ആയിട്ടുള്ളൊരു പോസ്റ്റാണ് തേർഡ് പോളിംഗ് ഓഫീസറുടെ. അവിടെ നമുക്ക് കെയർലെസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആളുകൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകാനും അങ്ങനെ നമ്മുടെ നമ്പർ ഓഫ് വോട്ട്സ് തെറ്റിപ്പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല വിജിലൻ്റ് ആയിരിക്കേണ്ട ഒരു പോസ്റ്റാണ് തേർഡ് പോളിംഗ് ഓഫീസറുടെ. ഇടയ്ക്കിടയ്ക്ക് സാധാരണ രീതിയിൽ 50 എണ്ണം കഴിയുമ്പോഴൊക്കെ അല്ലെങ്കിൽ 100 എണ്ണം കഴിയുമ്പോഴൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. നമ്മുടെ വോട്ടേഴ്സ് രജിസ്റ്ററിലത്തെ എണ്ണവും നമ്മുടെ മെഷീനിലത്തെ എണ്ണവും കറക്റ്റാണോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് അത് ടാലി ചെയ്ത് പോയി കഴിഞ്ഞാൽ അവസാനം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി പോളിംഗ് കഴിഞ്ഞതിന് ശേഷം വോട്ടേഴ്സ് സ്ലിപ്പ്, യൂസ്ഡ് വോട്ടേഴ്സ് സ്ലിപ്പ് എല്ലാം തേർഡ് പോളിംഗ് ഓഫീസറുടെ കയ്യിലായിരിക്കും. അത് 2-ാമത്തെ പാക്കറ്റിൽ 7-ാമത്തെ കവറിൽ ഇട്ടിട്ട് നമുക്ക് സീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റൊക്കെയും സീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഹെൽപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കവേഴ്സ് പ്രിപ്പയർ ചെയ്യാനും നമുക്ക് പ്രിസൈഡിംഗ് ഓഫീസർക്ക് തേർഡ് പോളിംഗ് ഓഫീസറുടെ സഹായം തേടാവുന്നതാണ്. കോവിഡ് പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പോളിംഗ് ബൂത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു പോളിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. നമുക്ക് ക്ലാസ്സുകളിലേക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും പോളിംഗ് അസിസ്റ്റൻ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത്
വോട്ടേഴ്സ് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ പോളിംഗ് സ്റ്റേഷനിലേക്ക് കയറുന്നതിന് മുമ്പും പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും അവരുടെ കയ്യിൽ സാനിറ്റൈസർ അപ്ലൈ ചെയ്യാനൊക്കെയാണ് നമുക്ക് ഈ പോളിംഗ് അസിസ്റ്റൻ്റിൻ്റെ സേവനമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേദിവസം അവർ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തേർഡ് പോളിംഗ് ഓഫീസറുടെ ഒപ്പം ഇരുന്നിട്ട് എല്ലാ ഫോമുകളിലും അതുപോലെ തന്നെ കവറുകളിലേക്കും ഡിസ്റ്റിങ്ഷൻ മാർക്ക് പതിക്കാനായിട്ട് സഹായം തേടാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ തേർഡ് പോളിംഗ് ഓഫീസറിൻ്റെ ഡ്യൂട്ടി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ N7 N8 പോളിംഗ് സ്റ്റേഷൻ്റെ ഏരിയയും ഡീറ്റെയിൽസ് ഓഫ് കാൻഡിഡേറ്റ്സ് ഉള്ള ഫോമുകൾ നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ്റെ പുറത്ത് പതിക്കുന്നതിനേക്കും നമുക്ക് ഇവരുടെ പോളിംഗ് അസിസ്റ്റൻ്റിൻ്റെ സഹായം തേടാവുന്നതാണ്. അതുപോലെ തന്നെ പോളിംഗ് സ്റ്റേഷൻ അറേഞ്ച് ചെയ്യാനും നമുക്ക് പോളിംഗ് അസിസ്റ്റൻറ്റിനെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആക്ച്വൽ പോൾ നടക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട രണ്ട് ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ അവർക്ക് അത്യാവശ്യം പണിയുണ്ടാവും. അപ്പോൾ അത് തന്നെ അവർക്ക് കൊടുക്കുക. ആളുകൾ ക്യൂ നിൽക്കുന്ന സമയത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് അവർ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ സാനിറ്റൈസർ അപ്ലൈ ചെയ്യാനും അവർ ശ്രദ്ധിക്കേണ്ടതാണ്. പോളിങ്ങിന് ശേഷം നമുക്ക് പ്രിസൈഡിംഗ് ഓഫീസർക്ക് അവരെ കവേഴ്സ് സീൽ ചെയ്യാനും അതുപോലെ തന്നെ പാക്കറ്റ്സിലാക്കാനും കാര്യങ്ങൾക്കൊക്കെ അവരുടെ സഹായം നമുക്ക് തേടാം. അതുപോലെ തന്നെ ഈ 5 പ്രധാന പാക്കറ്റിന് പുറമേ വരുന്ന മറ്റ് വസ്തുക്കളെല്ലാം ശേഖരിച്ച് അതിൻ്റേതായിട്ടുള്ള ബാഗിൽ ഇടാനും നമുക്ക് അവരുടെ സഹായം തേടാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, നമുക്കൊരു കാര്യങ്ങൾ എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. ആ ഒരു രീതിയിൽ തന്നെ കണ്ടാൽ മതി. നമുക്ക് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്, കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. എങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചില മാറ്റങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പരമാവധി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇനി പോളിംഗുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.